കൊടകരയിൽ കുഴൽപ്പണം തട്ടിയ സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പണവുമായി പോകുന്നവരെ പിന്തുടരുന്ന അക്രമി സംഘത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വെള്ള സ്വിഫ്റ്റ് കാറിൽ അക്രമി സംഘം പിന്തുടരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീൻ ലഭിച്ചു. സുവിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സുവി, വളരെ ആശയപ്രാധാന്യം നേടിയ ഒരു വാർത്ത കൂടിയാണ്. ഏതായാലും നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വെള്ള സ്വിഫ്റ്റ് കാറിൽ അക്രമി സംഘം ഈ പണവുമായി പോയ വാഹനത്തെ പിന്തുടരുന്ന ദൃശ്യങ്ങൾ, ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്ന് വ്യക്തമാണ്. ലല്ലു, തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആദ്യം ഈ സ്വിഫ്റ്റ് കാർ, അതായത് എർട്ടിക കാറിലാണ് ഈ പണവുമായി സംഘം പോകുന്നത്. അതിനെ പിന്തുടർന്നുകൊണ്ട് ഒരു വെള്ള സ്വിഫ്റ്റ് കാർ പോകുന്നുണ്ട്. ആദ്യം ഈ എർട്ടിക പോകുന്നു, അതിന് പിന്നാലെ ഈ വെള്ള സ്വിഫ്റ്റ് കാറും പോകുന്നു. ഇന്നലെ ഈ സ്വിഫ്റ്റ് കാർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത് അക്രമികളുടേതാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മുഖ്യ പ്രതികളിൽ ചിലർ പോലീസിന്റെ കസ്റ്റഡിയിൽ ായിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്ന് വൈകിട്ടത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ധാരണയാകും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. മുഖ്യ പ്രതികൾ, അതായത് കണ്ണൂർ തൃശൂർ ഭാഗത്തു നിന്നുള്ളവരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 3-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഏപ്രിൽ 3-ാം തീയതി പണവുമായി പോകുകയായിരുന്ന വണ്ടിയെ പിന്തുടർന്നുകൊണ്ട് ഒരു ക്വട്ടേഷൻ സംഘം എത്തുകയും ഈ പണവും കാറും ഉൾപ്പെടെ അപഹരിച്ചു എന്നാണ് കേസ്. 25 ലക്ഷം രൂപ അപഹരിച്ചു എന്നാണ് പരാതി. പക്ഷേ ഒരു ദേശീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഈ പണം. അത് 3.25 കോടിയോളം രൂപ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അത് സംബന്ധിച്ചാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. സുവിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും രാഷ്ട്രീയപരമായി വളരെ ശ്രദ്ധ നേടിയ ഒരു വിവാദമായ ഒരു വാർത്തയാണ്. തൃശൂർ കൊടകരയിൽ നിന്ന് ഏതാണ്ട് 3.25 കോടിയിലധികം രൂപ വാഹനത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. പരാതി പക്ഷേ 25 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. പണവുമായി പോയ വാഹനത്തെ അക്രമി സംഘം ഒരു വെള്ള സ്വിഫ്റ്റ് കാറിൽ പിന്തുടരുന്ന നിർണായകമായ ദൃശ്യങ്ങളാണ് ന്യൂസ് എയ്റ്റിന് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വരും ബുള്ളറ്റിനുകളിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കോവിഡ് പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് സർവകക്ഷി യോഗമുണ്ട്. ഏതായാലും പ്രേക്ഷകരോട് പറയാനുള്ളത് നിയന്ത്രണങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുക. എറണാകുളം ജില്ലയൊക്കെ